وعليكم السلام ورحمة الله. وما تخفي الصدور، ഹൃദയങ്ങൾ ഗോപ്യമാക്കുന്നത് അല്ലെങ്കിൽ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നത് എന്ന് പറയുന്ന മനസ്സിന്റെ അന്തരാളങ്ങളിലുള്ള ചിന്ത അല്ലെങ്കിൽ മനസ്സിനകത്തുള്ള ചിന്ത അത് അള്ളാഹു മാത്രമേ അറിയുള്ളൂ. അവിടെ പിന്നെ വേറെ ആരും അറിയില്ല. പക്ഷെ പിശാചിന്റെ വിഷയത്തിൽ ഒരാള് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി പിശാച് പ്രേരിപ്പിക്കുന്നത് എങ്ങനെയാണോ, എങ്ങനെയാണ് പിശാച് അയാളുടെ മനസ്സിലുള്ള ആ തെറ്റായ ചിന്തയെ പിന്നീട് എങ്ങനെയാണ് ഒരു തെറ്റായ പ്രവർത്തനമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി പിശാച് പരിശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം, പിശാച് എജിരി മജ്റദ്ദം, രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം പിശാചും സഞ്ചരിക്കുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു. മനുഷ്യനകത്ത് പിശാചിന്റെ സഞ്ചാരമുണ്ട്. അങ്ങനെ മാത്രമല്ല, യുവസ്ഫിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യ ഹൃദയത്തിൽ അവൻ വസ്വാസ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനർത്ഥം മനസ്സിനകത്തുള്ള ആ ഗോപ്യമായ കാര്യങ്ങൾ അള്ളാഹ്ക്ക് അറിയാം എന്ന് പറഞ്ഞ ആ വൈബ്, ആ ദൃശ്യജ്ഞാനം അള്ളാഹ്ക്ക് മാത്രം അറിയുന്നത് എന്ന് പറയാവുന്നതും പിശാജ് അറിയുമെന്ന അർത്ഥത്തിലല്ല. മറിച്ച് പിശാജിനെ മനുഷ്യ ശരീരത്തിൽ ഉള്ള ഈ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം അതൊരു പരീക്ഷണം എന്ന രൂപത്തിൽ അള്ളാഹു സൗകര്യം ചെയ്ത് കൊടുത്തതാണ്. മനുഷ്യനുള്ള ഒരു പരീക്ഷണം എന്ന രൂപത്തിൽ അള്ളാഹു സൗകര്യം ചെയ്ത് കൊടുത്തതാണ്. ആ ഒരു സൗകര്യം അവർ ഉപയോഗപ്പെടുത്തി മനുഷ്യ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം അവന് സഞ്ചരിക്കുകയും ആ സന്ദർഭത്തിൽ പിശാചിന് മാ യുമീലുലേ, എന്തിനേക്കാണോ മനുഷ്യൻ ചെരിയുന്നത് അത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ വളരെ സൂക്ഷ്മമായി കൊണ്ട് അവന് കാര്യങ്ങൾ വിലയിരുത്തുകയും എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെതായ നൽകപ്പെട്ട പരിമിതിക്കുള്ളിൽ തന്നെ സൂക്ഷ്മമായി അവന് കാര്യങ്ങൾ വിലയിരുത്തുകയും വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുകയും ചെയ്യും. മനസ്സിനകത്ത് ഒരു വ്യഭിചാരത്തിനെ കുറിച്ചുള്ള ഒരു ചിന്ത മനസ്സിനകത്ത് വന്നു, മനസ്സിനകത്ത് അവൻ ചിന്തിച്ചതല്ല മാത്രം അറിഞ്ഞിട്ടുള്ളൂ, പക്ഷേ ആ ചിന്തയുടെ അനന്തര ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അനന്തര പ്രതികരണങ്ങൾ അവന്റെ ശരീരത്തിൽ ഉണ്ടാകും. ആ ഒരു ചിന്തയുടെ അനന്തര പ്രതികരണങ്ങൾ അവന്റെ ശരീരത്തിൽ ഉണ്ടാകും. ആ അനന്തര പ്രതികരണങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്താനും ഉടനെ തന്നെ അതിനനുസരിച്ച് വേണ്ടതായ അവന്റെ ഈ വസ്വാസ് അവൻ വേണ്ട രൂപത്തിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നു. അതെല്ലാം നിശ്ചയിച്ച പരീക്ഷണമാണ്. അതിനുള്ള സൗകര്യം അള്ളാഹു ചെയ്തു കൊടുത്തതും ഒരു പരീക്ഷണ അർത്ഥത്തിലാണ്. അപ്പൊ മനസ്സിനകത്തുള്ള ചിന്ത അവൻ അറിയില്ലെങ്കിലും ആ ചിന്തയുടേതായ അനന്തര പ്രതികരണങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകും. അത് ഇപ്പൊ നമ്മൾ സാധാരണ പറയല്ലോ, വാല് പോത്ത് വാല് പൊക്കിയാ കണ്ട മനസ്സിലായി എന്തിനാണ്, അത് പിന്നെ എന്തിനാണ് വാല് പൊക്കുമ്പോ തന്നെ മനസ്സിലാവും എന്നൊരു പ്രയോഗം പോലെ അവന്റെ ആ ഒരു മനസ്സിലുള്ള ചിന്ത അവന്റെ ശരീരത്തിലേക്ക് അവന്റെ ചലനത്തിലേക്കൊക്കെ അനന്തര പ്രതികരണമായി വരുമ്പോ അതപ്പോ തന്നെ അത് എന്തിലേക്കാണ് എന്ന് വിലയിരുത്താനും ആ വിലയിരുത്തൽ പ്രകാരം വേണ്ട രൂപത്തിൽ അവരെ തിന്മയിലേക്ക് സ്ട്രെസ് ചെയ്ത് കൊടുക്കാനും എന്നാൽ ശക്തമായി പ്രേരിപ്പിക്കാനും പിശാജ് ആ അവസരം മുതലെടുക്കും എന്നുള്ളതാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിനകത്തെ ചിന്ത പിശാജ് അറിയില്ലെങ്കിലും ആ ചിന്തയെ തൊട്ടുണ്ടായ അനന്തര പ്രതികരണങ്ങള് ഉടനെ തന്നെ വിലയിരുത്തി അതിനനുസരിച്ച് അവനെ തിന്മയിലേക്ക് കൂടുതൽ കൂടുതൽ ശക്തമായി പ്രേരിപ്പിക്കും പിശാജ്. അതിന് അവന് മനുഷ്യ ശരീരത്തിൽ അവന്റെ വാസം അവന് അത് ഉപകരിക്കും, അവന് പ്രയോജനപ്പെടുത്തും എന്നുള്ളതാണ്. അങ്ങനെ മനുഷ്യ ശരീരത്തിൽ അങ്ങനെ വസിക്കാൻ സാധിക്കുന്നത് അള്ളാഹു ചെയ്തു കൊടുത്ത ഒരു പരീക്ഷണാർത്ഥത്തിൽ ചെയ്തു കൊടുത്ത ഒരു സൗകര്യമാണ്. ആ സൗകര്യം അവൻ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ മനുഷ്യ മനസ്സിന്റെ ചിന്തയുടെ അനന്തര പ്രതികരണങ്ങളെ വേണ്ട രൂപത്തിൽ തക്ക സമയത്ത് വിലയിരുത്തി യുവസ്വി സുഫീസ് മനസ്സിൽ വേഗം വസ്വാസ് ഉണ്ടാക്കി അവൻ തിന്മയിലേക്ക് കൂടുതൽ പ്രേരിപ്പിക്കുന്നു.